ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രൂശിൽ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നോമ്പിൻ്റെ ഈ ദിനത്തിൽ നമുക്ക് ക്രൂശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം ആരുടെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയതയുടെ വഴികൾ തുറന്നു കിട്ടുന്നത്. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ നാം കാണുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചവർക്ക് ദൈവം ധാരാളമായി പ്രദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ്. ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. ദൈവം ദാനിയേലിനെ ഉയർത്തി. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വിധേയനായി ജീവിച്ചു. അബ്രഹാമിൻ്റെ ജീവിതം അങ്ങനെ അനുഗ്രഹപ്രദമായി തീർന്നു. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വിധേയനായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റ് പലതിനെയും ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം അടക്കമുള്ള ഈ ജനത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നാം ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണോ അതോ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയരായി പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണോ എന്ന്. കർത്താവ് പറയുന്നു, എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേക്കാൾ ഉയർന്നതാണ്. നാം പ്രതീക്ഷിക്കുന്നതല്ല അവിടുന്ന് നമുക്ക് തരുന്നത്, നമുക്ക് ആവശ്യമുള്ളവ എന്തെന്ന് അവിടുന്ന് അറിയുന്നു. നമ്മുടെ കഴിവുകൾ മാത്രമാണ് കർത്താവ് പരിഗണിക്കുന്നതെന്ന് നാം കരുതുന്നു. എന്നാൽ നമ്മുടെ കഴിവുകേടുകളിലൂടെ അവിടുന്ന് നമ്മെ വളർത്തുകയാണ്. ഈശോ തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൗർബല്യങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ നാം തിരിച്ചറിയണം. ലാസറിൻ്റെ ശവക്കുടീരത്തിന് മുന്നിൽ എന്ന പോലെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് കൈത്താങ്ങായി അവിടുന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിലാഴ്പ്പെട്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ചകയാ